മഹാത്യാഗത്തിന്റെ ഉജ്ജ്വല സ്മരണകളുമായി ഇന്ന് ബലിപെരുന്നാൾ. ആരാധനാലയങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളും പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗനിർഭരമായ ഓർമ്മകളുമായാണ് വിശ്വാസികൾ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ അനുഷ്ഠിക്കുന്ന ഹജ്ജ് കർമ്മം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മൃഗങ്ങളെ ബലി നൽകലാണ് ഹജ്ജിന്റെ പ്രധാന ആചാരം. ദൈവമാർഗത്തിൽ ഇബ്രാഹിം നബി പ്രിയപ്പെട്ട മകനെ ത്യജിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മയായാണ് ബലി. ലഹരിയെ ചെറുത്ത് തോൽപ്പിക്കുകയെന്നതാണ് വലിയ പെരുന്നാൾ സന്ദേശമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വലിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് ഇന്നും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണ്. തക്കാളി, ബീൻസ്, കാരറ്റ്, ഇഞ്ചി തുടങ്ങിയ എല്ലാത്തിനും വൻതോതിലാണ് വില കൂടിയത്. കിലോയ്ക്ക് 110 രൂപയാണ് തക്കാളിയുടെ വില. തിരുവനന്തപുരം വടശ്ശേരിക്കോണം കൊലപാതകത്തിൽ പ്രതികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കും. രാജുവിനെ ആക്രമിച്ച പ്രതികളുമായി വീട്ടിൽ തെളിവെടുപ്പുണ്ടാകും. പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പോലീസ് വലയത്തിലായിരിക്കും പ്രതികളെ എത്തിക്കുക. ആക്രമണത്തിൽ പരിക്കേറ്റ രാജുവിന്റെ ബന്ധുക്കളുടെ വിശദമൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. മേയർ പദവിയെ ചൊല്ലി കണ്ണൂരിൽ ലീഗ് കോൺഗ്രസ് ബന്ധം വഷളാകുന്നു. മേയർ സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാനാകില്ലെന്ന നിലപാടിലുറച്ച് കോൺഗ്രസ്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയ ലീഗ് അടുത്ത മാസം 2 നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നിലവിൽ കോൺഗ്രസിലെ ടി ഒ മോഹനനാണ് കണ്ണൂർ മേയർ. വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ കണ്ണൂർ എസ് പിക്ക് പരാതി. തന്റെ മൊബൈൽ നമ്പർ തെറ്റായി വ്യാഖ്യാനിച്ച് പരസ്യപ്പെടുത്തിയെന്നാണ് യുവാവിന്റെ പരാതി. ശ്രീകണ്ഠാപുരം സ്വദേശി സജിയാണ് പരാതിക്കാരൻ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫോൺ വിളികൾ മൂലം മാനസിക പ്രയാസത്തിലാണ് കണ്ണൂർ സ്വദേശിയായ യുവാവ്. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ വേണമെന്നാണ് സജിയുടെ ആവശ്യം. ഐ എ എസ് തലപ്പത്ത് മാറ്റങ്ങൾ. വിശ്വനാഥ് സിൻഹ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി. എ പി എം മുഹമ്മദ് ഹനീഷിന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതലയും നൽകി. രവീന്ദ്രകുമാർ അഗർവാൾ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി, കെ ബിജു ഐ എ എസിന് ടൂറിസം സെക്രട്ടറിയുടെ ചുമതലയും നൽകി. എ കൌശികൻ ലാൻഡ് റവന്യൂ കമ്മീഷണറിന്റെ ചുമതലയും വഹിക്കും. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച തൃശൂർ കാഞ്ഞിരശ്ശേരി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥി സേതുമാധവന് അഭിനന്ദനമറിയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ നേരിട്ടെത്തുമെന്ന് സേതുവിനോടും കൂട്ടുകാരോടും മന്ത്രി പറഞ്ഞു. ജയിച്ചവരും തോറ്റവരും ഇനി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉപദേശം. അവരുടെ ഫോട്ടോയും പേരും വെച്ചുള്ള ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരന്റെ അടുത്ത് എന്ത് ചെയ്ത് ക്ലിക്ക് ചെയ്തോ? വയനാട് കാരാപ്പുഴ ഡാമിന് സമീപം നെല്ലാർച്ചാലിൽ ടൂറിസം വകുപ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ 8 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്ന കെട്ടിടത്തിന്റെ ജനവാതിലുകളും ഭിത്തികളും തകർന്നു തുടങ്ങി. തൊടുപുഴ ശബരിമല കൊടൈക്കനാൽ റോഡിന്റെ ഭാഗമായി നിർമ്മിച്ച റിവർവ്യൂ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായിട്ടും തുറന്നു നൽകുന്നില്ലെന്ന പരാതി. ബംഗളൂരു മുതൽ പാപ്പുട്ടി ഹാൾ വരെയുള്ള ഭാഗമാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. റോഡിന്റെ ബെൽമൌത്തിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഒഴിപ്പിക്കാത്തതിനാലാണ് റോഡ് ഇപ്പോഴും തുറന്നു നൽകാൻ കഴിയാത്തത്. ഇടുക്കി കുമളിയിൽ ജല അതോറിറ്റി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയേറി. 1 മൈലിൽ അമരാവതി ഹയർ സെക്കൻഡറി സ്കൂൾ വിട്ടു നൽകിയ 50 സെന്റ് ഭൂമിയുടെ ഒരു ഭാഗമാണ് സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പാറ പൊട്ടിച്ചു നീക്കി ജല അതോറിറ്റി റവന്യൂ വകുപ്പിന് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഹിജാബിന് പകരമായി നീളമുള്ള കൈകളോട് കൂടിയ സ്ക്രബ് ജാക്കറ്റുകളും സർജിക്കൽ ഹുഡും ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 MBBS വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് കത്ത് നൽകി. വിഷയം ചർച്ച ചെയ്യാൻ സർജന്മാരുടെ യോഗം വിളിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനറ്റ് ജെ മോറിസ് അറിയിച്ചു. അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും രോഗികളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും അനുവദിക്കാനാകില്ലെന്നും പ്രിൻസിപ്പൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മഹാപ്രളയത്തിൽ നിറഞ്ഞു കവിഞ്ഞ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ മൈതാനം പോലെയാണ്. ജൂണിൽ ലഭിക്കേണ്ട മഴയുടെ 1/3 മാത്രമാണ് ഇവിടെ പെയ്തത്.
സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ പഞ്ചാബ് ധനകാര്യ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കേരളത്തിലെത്തി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷുമായി പഞ്ചാബ് ധനകാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി ഹർപാൽ സിംഗ് ചീമ കൂടിക്കാഴ്ച നടത്തി. പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ ബെപ്കോയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഹർപാൽ സിംഗ് പറഞ്ഞു. മാലദ്വീപിലേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസുകളുടെ എണ്ണം കൂട്ടി മാൽദ്വീപ് എയർലൈൻസ്. മാലിയിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ ഉണ്ടായിരുന്നത് 7 എണ്ണമാക്കിയാണ് വർദ്ധിപ്പിച്ചത്. കോഴിക്കോട് തളി ക്ഷേത്ര പൈതൃക പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് 1,40,00,000 രൂപ വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ക്ഷേത്രകുളത്തിലെ നവീകരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് നഗരത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് പൈതൃക ദീപാലംകൃത പദ്ധതിയും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു ഫൗണ്ടേൺ സ്ഥാപിക്കുന്നതിനും ആലോചിക്കുന്നുണ്ട്. കൽമണ്ഡപത്തോടു കൂടി ഒരു ഫൗണ്ടേൺ സ്ഥാപിക്കുന്നതിനാണ് പ്രധാനമായും ഇതിൽ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. പിണറായി വിജയൻ രാഷ്ട്രീയക്കാരനല്ല, ലക്ഷണമൊത്ത കച്ചവടക്കാരനാണെന്ന് ബി ജെ പി. പിണറായിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ തയ്യാറാവണമെന്ന് പി കെ കൃഷ്ണദാസ്. ഇടതു വലതു മുന്നണി നേതാക്കളെല്ലാം അഴിമതിയുടെ ആഴക്കടലിൽ മുങ്ങിയിരിക്കുകയാണെന്നും കൃഷ്ണദാസ്. ഏക സിവിൽ കോഡ് രാജ്യത്തെ ഭിന്നിപ്പിക്കാനല്ല ഒന്നിപ്പിക്കാനാണെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്. നിയമത്തിന്റെ വിശദാംശങ്ങൾ അറിയാതെയാണ് പ്രതിപക്ഷം വിമർശനമുയർത്തുന്നത്. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണെന്നും കൃഷ്ണദാസ്. രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിൽ. ഇന്നും നാളെയും മണിപ്പൂർ സന്ദർശിക്കുന്ന രാഹുൽ കലാപബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തും. രാഹുലിന്റെ മണിപ്പൂർ യാത്ര സമാധാന ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കി. യാത്രയോട് ഇതുവരെ സർക്കാരോ പോലീസോ എതിർപ്പുന്നയിച്ചിട്ടില്ല. 2 മാസമായി കലാപം തുടരുന്ന മണിപ്പൂരിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കണമെന്ന് കോൺഗ്രസ് നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. രാജ്യതലസ്ഥാനത്തും കുതിച്ചുയർന്ന പച്ചക്കറി വില. തക്കാളിക്ക് പിന്നാലെ ഇഞ്ചിയുടെയും വില കുത്തനെ കൂടി. കിലോയ്ക്ക് 280 എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. ലഭ്യതക്കുറവാണ് പെട്ടെന്നുള്ള വിലവർദ്ധനയ്ക്ക് കാരണമായിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഹോൾസെയിൽ റേറ്റും ഇരട്ടിയായി വർദ്ധിച്ചു. വിലവർദ്ധനവ് വിൽപ്പനയെ കാര്യമായും ബാധിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം പൊടി പിടിച്ചുകിടന്ന പുരാതന കാലത്തെ FIR കൾ വെബ്സൈറ്റിൽ ചേർക്കാനുള്ള നടപടികൾ ആരംഭിച്ച് ഡൽഹി പോലീസ്. രസകരമായ കാരിക്കേച്ചറുകൾ ഉൾപ്പെടെ ചേർത്താണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. 1891 മുതൽ 1900 വരെയുള്ള FIR കളാണ് ഇപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വർഷത്തെ മാതൃഭൂമി പഞ്ചാംഗം പ്രകാശനം ചെയ്തു. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരിക്ക് നൽകിയാണ് പഞ്ചാംഗം പ്രകാശനം ചെയ്തത്. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ P മനോജ്, യൂണിറ്റ് മാനേജർ R P മോഹൻദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിശ്വാസികൾക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി P A മുഹമ്മദ് റിയാസിന്റെ ബലിപെരുന്നാൾ ആശംസ. ത്യാഗത്തിന്റെയും മാനവികതയുടെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതാണ് ബലിപെരുന്നാൾ. ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്നത് പോലും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമർപ്പിക്കുക എന്ന ഉന്നതമായ സന്ദേശമാണ് ബലിപെരുന്നാൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഹമ്മദ് റിയാസ്. ദുബായിൽ പെരുന്നാൾ ആഘോഷത്തിനുള്ള യാത്രയ്ക്കിടെ വാഹനമിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. മുഹമ്മദ് സബീഹാണ് മരിച്ചത്. ദുബായ് അലൈൻ റോഡിലെ റുബൈയിലാണ് അപകടമുണ്ടായത്. പെരുന്നാൾ ആഘോഷിക്കാൻ മുഹമ്മദും മറ്റ് സുഹൃത്തുക്കളും 2 വാഹനങ്ങളിലായി മരുഭൂമിയിലേക്ക് യാത്ര പോകുന്നതിനിടെയായിരുന്നു സംഭവം. അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോടിയോളം വില വരുന്ന പാമ്പിൻ വിഷവുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 3 പേർ പിടിയിൽ. മലപ്പുറം സ്വദേശിക്ക് വിൽപ്പന നടത്താൻ എത്തിച്ച പാമ്പിൻ വിഷവുമായാണ് 3 പേർ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത്. പത്തനംതിട്ട കോന്നി സ്വദേശികളായ പ്രദീപ് നായർ, TP കുമാർ, തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഫ്ലാസ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പാമ്പിൻ വിഷം. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ പുതിയതായി നിർമ്മിച്ച സെമിനാർ ഹാൾ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ കെട്ടിടത്തിന് മുൻ മുഖ്യമന്ത്രി EMSന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. റാന്നി പുതുമൺ പാലത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. DYFI ആറ്റിങ്ങൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവവും പ്രതിഭാസ സംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
തിരുവനന്തപുരം ലുലു മാളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ലുലു ഫൺ ടൂറാലിറ്റിൽ ഐക്കൺ മത്സരത്തിൽ കൊല്ലം സ്വദേശിയായ ദേവനന്ദയെ ലിറ്റിൽ ഐക്കണായി തെരഞ്ഞെടുത്തു. പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് പുരസ്കാരം സമ്മാനിച്ചു. തിരുവനന്തപുരം സ്വദേശി പാർവണ ലിറ്റിൽ ഡാൻസറും നീലാകൃഷ്ണൻ ലിറ്റിൽ സിംഗറുമായി. പെൺകുട്ടികളുടെ മോഡലിംഗ് വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി ശിവാനിയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അഫിയ അശ്വിനും വിജയികളായി. പറക്കോട് പ്രതാപചന്ദ്രൻ സ്മാരക പുരസ്കാരം യുവകവി കാശുനാഥന്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എറണാകുളം ജില്ലയിൽ ചില അക്ഷയ കേന്ദ്രങ്ങളിൽ PVC ടൈപ്പ് റേഷൻ കാർഡ് എടുക്കാൻ നിർദ്ദേശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി ജില്ലാ സപ്ലൈ ഓഫീസർ. ഇത്തരമൊരു നിർദ്ദേശം പൊതുവിതരണ വകുപ്പ് നൽകിയിട്ടില്ല. അനർഹമായ അന്ത്യോദയ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചാൽ നടപടിയുണ്ടാകുമെന്നും സപ്ലൈ ഓഫീസർ അറിയിച്ചു. പാദരക്ഷാ നിർമ്മാണ മേഖലയിൽ BIS അംഗീകാരം നിർബന്ധമാക്കിയതിനെ തുടർന്ന് ഈ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. അസംസ്കൃത വസ്തുക്കൾ ഉപയോഗശൂന്യമാകുകയും നിലവിലെ സ്റ്റോക്ക് വിൽക്കാൻ കഴിയാതെ വരികയും ചെയ്യും. 100 രൂപയുടെയും 1,000 രൂപയുടെയും ചെരുപ്പിന് ഒരേ ഗുണനിലവാര സൂചികയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നിയമം നടപ്പാക്കുന്നത് 2 വർഷത്തേക്ക് നീട്ടിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. മണിപ്പൂരിലെ അക്രമങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും മണിപ്പൂർ സർക്കാരിന്റെയും നിഷ്ക്രിയത്വമെന്ന് സിറോ മലബാർ സഭ മാതൃവേദി. കലാപത്തിനിരയായവർക്ക് സഹായം എത്തിക്കണമെന്ന് മാതൃവേദി ആവശ്യപ്പെട്ടു. സർക്കാർ മേഖലയിലെ ആദ്യ ഓൺലൈൻ ഓട്ടോ ടാക്സി സംരംഭമായ കേരള സവാരിയുടെ ഡ്രൈവർമാർക്ക് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ആലുവ മെട്രോ സ്റ്റേഷൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് ക്യാമ്പ്. രാവിലെ 10 മുതൽ 4 വരെയാണ് ക്യാമ്പ്. ഓട്ടോ ടാക്സി ഡ്രൈവർമാർ RC ബുക്ക്, ലൈസൻസ് എന്നിവയുമായി വന്ന് രജിസ്റ്റർ ചെയ്യണം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് KCBC ആഭിമുഖ്യത്തിൽ അടുത്ത ബുധനാഴ്ച എറണാകുളത്ത് ഐക്യദാർഢ്യ സമ്മേളനം ചേരും. വൈകിട്ട് 5 സമ്മേളനം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 പേരിൽ നിന്നായി 1,128 ഗ്രാം സ്വർണം പിടികൂടി. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. പാലക്കാട് സ്വദേശികളായ അബ്ദുൾ റൌഫ്, സക്കീർ എന്നിവർ പിടിയിലായി. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയാൽ വിലക്ക് ലംഘിച്ച് സ്റ്റേഷൻ പരിധിയിൽ കയറി അക്രമം നടത്തിയതിന് പിടിയിൽ. കണ്ണമാലി കാട്ടിപ്പറമ്പ് സ്വദേശി റോജൻ പോൾ എന്നയാളെയാണ് പള്ളുരുത്തി പോലീസ് പിടികൂടിയത്. ആലപ്പുഴ കൈതത്തിൽ ജനകീയ ഭക്ഷണശാലയിലെ ജോലിക്കാരനെ ക്രൂരമായി മർദ്ദിച്ച യുവാക്കൾ അറസ്റ്റിൽ. ആര്യാട് പുളിക്കൽ വീട്ടിൽ വൈശാഖ്, പുത്തൻപറമ്പ് വീട്ടിൽ ജയേഷ്, അമൽബാബു എന്നിവരാണ് അറസ്റ്റിലായത്. വയനാട് ജില്ലയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നതിനെതിരെ നടപടിയുമായി ഫിഷറീസ് വകുപ്പ്. വെഞ്ഞോട് പുഴയുടെ വശങ്ങളിലായി അനധികൃത മത്സ്യബന്ധനം നടത്തുന്നതിനായി നിർമ്മിച്ച തടയണകൾ ഫിഷറീസ് വകുപ്പ് പൊളിച്ചു നീക്കി. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിലും മത്സ്യത്തിന്റെ പ്രജനനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലും മത്സ്യബന്ധനം നടത്തുന്നത് കുറ്റകരമാണ്. സാമൂഹിക നവീകരണത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച R മാനസൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ കേരളത്തിലെ സാമൂഹിക നേതൃത്വത്തിന് മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധമാണുള്ളത്. മലയാള മാധ്യമങ്ങൾ സാർവദേശീയ ബോധത്തിലും ഏറെ മുന്നിലാണ്. അതുകൊണ്ടാണ് മലയാള മാധ്യമങ്ങളിൽ ലോകവാർത്തയ്ക്ക് നല്ല പരിഗണന ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP യോഗം മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് 20,000 നോട്ട്ബുക്കുകൾ വിതരണം ചെയ്യും. മാന്നാർ യൂണിയൻ നടത്തുന്ന വിദ്യാഭ്യാസ കനിവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നോട്ട്ബുക്കുകൾ നൽകിയത്. കേരളത്തിലെ കോളേജുകളിൽ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ സർവകലാശാലയിൽ മറ്റൊരു ബിരുദ പാഠ്യപദ്ധതിക്ക് കൂടി പ്രവേശനം നൽകാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് തീരുമാനം. UGC മാർഗനിർദ്ദേശ പ്രകാരമാണ് സർവകലാശാല ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. ഇതനുസരിച്ച് ഒരേ സമയം 2 ബിരുദം നേടാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ സർവകലാശാല പ്രദാനം ചെയ്യുന്ന പാഠ്യപദ്ധതികളിലേക്ക് പ്രവേശനം ലഭിക്കും. കനത്ത മഴയെ തുടർന്ന് അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ഇതുവരെ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 395 ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ദുരിതത്തിലാക്കി. 65,759 മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു. ജിദ്ദയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം വെടിവെപ്പ്. തോക്കുമായി എത്തിയ ഒരാളെ നേരിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത്. ഇയാൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പരിക്കേറ്റ സുരക്ഷാ ജീവനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.